എല്ലാവരും നമസ്കാരം. എൻ്റെ പേര് ഷംജാദ്. ഇന്ന് നമുക്ക് ASD അഥവാ ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹൃദയത്തിന് നാലറകളാണുള്ളത്. അതിൽ മുകളിലത്തെ രണ്ടറകൾക്കിടയിലുള്ള ഭിത്തിയിൽ ഉണ്ടാകുന്ന ഡിഫെക്ട് അല്ലെങ്കിൽ സുഷിരം, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ASD കോമൺ ആയിട്ട് ജന്മനാ തന്നെ കാണപ്പെടുന്ന ഒരു വൈകല്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹാർട്ടിന് നാലറകളാണുള്ളത്. അതിൽ മുകളിലത്തെ രണ്ടറകൾക്ക് ഏട്രിയം എന്നും താഴത്തെ രണ്ടറകൾക്ക് വെൻട്രിക്കിൾസ് എന്നാണ് പേര്. ഇതിൽ ഏട്രിയംസിന്റെ ഇടയിൽ വരുന്ന ഭിത്തിയിൽ ഉണ്ടാകുന്ന ഡിഫെക്ട് അല്ലെങ്കിൽ ഹോളിന് ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് എന്നും താഴത്തെ വെൻട്രിക്കിൾസിന്റെ ഇടയിൽ വരുന്ന ഭിത്തിയിൽ ഉണ്ടാകുന്ന ഡിഫെക്ട് അല്ലെങ്കിൽ ഹോളിന് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് എന്നാണ് വിളിക്കുന്നത്. ആകെ 5 ടൈപ്പ് ASD കളാണുള്ളത്. അത് ആ ഹോള് വരുന്ന ഏരിയ അനുസരിച്ചിട്ടാണ് പേരുകൾ വരുന്നത്. സാധാരണയായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫെക്റ്റുകളൊക്കെ തനിയെ ക്ലോസ് ആകാറുണ്ട്. ഒരു 5 mm സൈസ് വരെയുള്ള ഡിഫെക്റ്റുകൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി ഒരു 1 cm കൂടുതലുള്ള ഹോളുകളോ ഡിഫെക്റ്റുകളാണെങ്കിൽ അത് സർജിക്കലായിട്ടോ പെർക്യൂട്ടിനിയസ് ആയിട്ടോ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നുവെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ, സാധാരണയായിട്ട് അമ്മമാർക്കുണ്ടാകുന്ന റുബെല്ല പോലെയുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ അമ്മമാരുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മദ്യപാനം, പിന്നെ പാരമ്പര്യമായിട്ടും ASD കാണപ്പെടാറുണ്ട്. ഇനി ഈ ഹോളുകൾ തനിയെ അടഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നോർമൽ ഹാർട്ടിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടാക്കും. ഇതാണ് നോർമൽ ഹാർട്ട്. ഇതിൽ ഹാർട്ടിന്റെ 4 അറകളാണ് കാണുന്നത്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇങ്ങനെ 4 അറകളാണുള്ളത്. നോർമലി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡിഓക്സിജനായിട്ടുള്ള ബ്ലഡ് ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് താഴോട്ട് വരുന്നു. അതിനുശേഷം ഈ രക്തക്കുഴൽ വഴി ലങ്സിലോട്ട് പോകുന്നു, രണ്ട് സൈഡിലും. എന്നിട്ട് ഓക്സിജനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ തിരിച്ചു വന്നിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ അയോർട്ട വഴി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുകയാണ് ഉണ്ടാകുന്നത്. നോർമലി ഹാർട്ടിൻ്റെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്തേക്കാളും പ്രഷർ കുറവാണ്. ഇപ്പോൾ ഇതാണ് 2 ഏട്രിയം തമ്മിലുള്ള ഭിത്തി. ഇതിൽ ഉണ്ടാകുന്ന ഈ സുഷിരത്തിന് പറയുന്ന പേരാണ് ASD. ഓക്കെ, നോർമലി ബ്ലഡ് ഓക്സിജനേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ രക്തക്കുഴൽ വഴി നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ വരികയും റൈറ്റ് ഏട്രിയത്തിലേക്ക് അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ പോയിട്ടാണ് ഓക്സിജനേഷന് പോകുന്നത്. ഇപ്പോൾ ഡിഫെക്റ്റ് ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബ്ലഡ് പ്രഷർ കുറവുള്ള ഭാഗത്തായിട്ട് കൂടുതലായിട്ട് ഒഴുകും ഈ ഡിഫെക്റ്റ് വഴി. അതിനുശേഷം അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിജനേഷന് വേണ്ടി വന്ന ബ്ലഡും ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡും കൂടെ ചേർന്നിട്ട് പൂളിംഗ് ആയിട്ട് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. അതിനുശേഷം ലങ്സിലോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ലോഡ് കൂടും. ലോഡ് കൂടുമ്പോൾ കാലക്രമേണ ഈ ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുകയും അവിടെ പ്രഷർ കൂടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷന് പറയുന്ന പേരാണ് പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ. കാലക്രമേണ പ്രഷർ കൂടി ഈ 2 സൈഡിലെയും പ്രഷർ ഒരുപോലെ ആകുന്നൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജനേറ്റ് ആകാത്ത ബ്ലഡ് തിരിച്ച് ഇങ്ങോട്ട് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ഒഴുകുകയും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും ഓക്സിജനേറ്റ് ആകാത്ത ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ASD പൊതുവെ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ചെറിയൊരു കാർഡിയക് മർമർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇനി അത് കണ്ടുപിടിക്കാതെ ഇരുന്നാൽ പേഷ്യൻസ് വളർന്ന് വലുതാകാറുണ്ട്. പിന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു എക്സസൈസ് ഇൻടോളറൻസ്, കാർഡിയാക് അരിത്മിയാസ്, പാൽപിറ്റേഷൻസ്, റിക്കറന്റ് ആയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്നിവയെല്ലാം കാണാറുണ്ട്. കുറച്ചും കൂടെ സീരിയസ് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കുറച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ ശ്വാസതടസ്സം, ശരീരം മുഴുവൻ നീല നിറത്തിലാകുക, ബോധക്ഷയം ഉണ്ടാവുക, പിന്നെ എന്നും രോഗിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയും കാണപ്പെടാറുണ്ട്. പിന്നെ ഒരു സാധാരണയായിട്ട് 5 mm സൈസിൽ താഴെയുള്ള കുട്ടികൾക്ക് പൊതുവെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റും. പിന്നെ ഒരു 5 to 10 mm സൈസ് ആണെങ്കിൽ ഒരു മൈൽഡ് സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. പിന്നെ 10 mm സൈസിന് മുകളിലുള്ളവർക്ക് സീരിയസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണുകയും അപ്പം തന്നെ രോഗം കണ്ടുപിടിക്കാറുമുണ്ട്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്യൂറാക്കാനും സാധിക്കാറുണ്ട്.
ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഡോക്ടർസ് എത്തി വെച്ച് നോക്കുമ്പോൾ കാർഡിയക് മർമർ കേട്ട് കഴിഞ്ഞാൽ പൊതുവെ എക്കോ ആണ് ആദ്യം അഡ്വൈസ് ചെയ്യാറ്. എക്കോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായൊരു പിക്ചർ കിട്ടും, ഹോളിൻ്റെ സൈസ്, ഹോളിൻ്റെ ലൊക്കേഷൻ, പൾമണറി ആർട്ടറി പ്രഷർ, എങ്ങനെ വ്യക്തമായ ഒരു ഐഡിയ കിട്ടാൻ എക്കോ സഹായിക്കും. പിന്നെ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് CT MRI ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. നെക്സ്റ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ASD പൊതുവെ 5 mm സൈസിന് താഴെയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ആവശ്യമായി വരാറില്ല, തനിയെ ക്ലോസ് ആകാറുണ്ട്. മെഡിസിൻ കഴിച്ചതുകൊണ്ട് ASD ക്ലോസ് ആകണമെന്നില്ല. മെഡിസിൻ കൊണ്ട് ലക്ഷണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. സർജറി കൊണ്ടോ ട്രാൻസ്കത്തിയർ പ്രൊസീജിയർ കൊണ്ടോ നമ്മൾ ASD ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സർജറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. ട്രാൻസ്കത്തിയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ ഉള്ളൊരു പ്രൊസീജിയറാണ്. ട്രാൻസ്കത്തിയർ പ്രൊസീജിയർ എല്ലാവർക്കും സ്യൂട്ട് ആകണമെന്നില്ല. അത് ആ ഹോളിൻ്റെ ലൊക്കേഷൻ, പേഷ്യൻറ്റിൻ്റെ അതർ കണ്ടീഷൻസ് എല്ലാം കൂടെ അസസ് ചെയ്തിട്ട് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.